കവിതയ്ക്ക് നിയതവും അവസാനത്തേത് എന്ന് പറയാവുന്നതുമായ നിർവചനങ്ങളൊന്നുമില്ല. നിർവചനാതീതമായ അനുഭൂതികളാണ് അത് എഴുത്തുകാർക്കും വായനക്കാർക്കും നൽകുന്നത്. കവികളിൽ മഹാരാജാക്കന്മാരും തെരുവ് തെണ്ടികളുമുണ്ട്, മഹാജ്ഞാനികളും മഹാപാമരന്മാരുമുണ്ട്. എഴുതിയതാര് എന്ന് നോക്കിയല്ല കവിതയുടെ ശരിയായ വിലയിരുത്തൽ നടത്തേണ്ടത്. കവിത കവിക്കും വായനക്കാരനും എന്തു നൽകി എന്നതായിരിക്കണം ആസ്വാദനത്തിന്റെ അടിസ്ഥാനം. വേറിട്ട കാഴ്ചകളിൽ ഇന്ന് നാം പരിചയപ്പെടുന്ന സുധ എന്ന കവയിത്രിക്ക് കവിതയുമായുള്ള ബന്ധം ജീവന് പ്രാണവായുവുമായുള്ള ബന്ധം പോലെ വേർതിരിക്കാനാവാത്തതാണ്. കവിതയില്ലെങ്കിൽ അവർ താണ്ടിക്കൊണ്ടിരിക്കുന്ന ജീവിത പെരുങ്കടൽ ഇനിയും എത്രയോ മടങ്ങ് ദുരിതങ്ങൾ സമ്മാനിക്കുമായിരുന്നു. നിറഞ്ഞ പാടങ്ങൾ നികന്നുപോയി മല്ലേ, നിറുകയിൽ നല്ല സൗദങ്ങൾ വന്നു, നിരനിരയായി നിറഞ്ഞു നിൽക്കുന്നു. തെളിഞ്ഞൊരാപ്പുഴ നിറയെ മാലിന്യം, വഹിച്ചും കൊണ്ടങ്ങു കരഞ്ഞൊഴുകുന്നു. കവിത എഴുതി തുടങ്ങിയെന്ന് വെച്ചാൽ കവിതയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അഞ്ചാം ക്ലാസ്സിൽ മറ്റേ പഠിക്കുമ്പോൾ എൻ്റെ 10 മാസം പ്രായമുള്ള ഒരു അനിയത്തിക്കുട്ടി മരിച്ചുപോയി. അനിയത്തിക്കുട്ടി മരിച്ചുപോയി, ഞങ്ങൾ അത് ഇതെല്ലാം കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തതെല്ലാം കഴിഞ്ഞ് അച്ഛനും അമ്മയും എല്ലാം എന്നും കരയുന്ന, അമ്മ എപ്പോഴും കരച്ചിലായിരിക്കും. അപ്പോൾ സ്കൂളിൽ പോയി ഏതോ ഒരു വീട്ടിൽ ഞാനിങ്ങനെ ഒരു ബുക്കിനകത്ത് കുറിച്ചിട്ടു, അംബിക എന്നായിരുന്നു ആ കുഞ്ഞിൻ്റെ പേര്. അത് ഞാനും അവളുമായിട്ട് ഇങ്ങനെ പാന്തൊക്കെ ഉരുട്ടി കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എഴുതിയ, അംബികയെ പൊന്മകളെ അമ്മയെ കണ്ടുറന്നൊന്നു നോക്കൂ, അമ്മിഞ്ഞ പാല് വേണ്ടേ നിനക്കിന്നിത്രയ്ക്കുറക്കമെന്തേ, അച്ഛനും ചേച്ചിയും നിൻ ചാരത്തിരുന്നു കരഞ്ഞിടുന്നു, കാൺമതില്ലേ മകളെ അമ്മയെ കണ്ടുറന്നൊന്നു നോക്കൂ, ചേച്ചിയോടൊത്തു നീയും പന്തുരുട്ടി കളിച്ചിടേണ്ടേ, എന്നുമെന്നോ മലയാളി കുളിപ്പിച്ചു തൊട്ടിയിൽ ഞാൻ ഉറക്കും, ഇന്നെൻ്റെ വൈതലാളി കുളിപ്പിച്ചു പെട്ടിയിലാണുറക്കും, മുല്ലപ്പൂമാല ചൂടി പുത്തനുടുപ്പുമിട്ട് ഫോട്ടോയ്ക്കൊരുങ്ങിടുന്നു മകളെ നീ എങ്ങോട്ടുന്നു. അങ്ങനെയാണ് ആദ്യ കവിത ഞാൻ എഴുതിയിടുന്നത്. കവിതയാണെന്നൊന്നും അറിയില്ല, ഞാൻ വലിച്ചേറും ദൂരം കളയും, പക്ഷെ അതിങ്ങനെ മനസ്സിൽ കിടന്നു. പിന്നീട് എൻ്റെ മകൻ, എനിക്ക് ഒരു മകനേ ഉള്ളൂ, അവന് കല്യാണമെല്ലാം കഴിഞ്ഞ് 3 മാസം ഗുരുവായൂർക്ക് പോവുക, വേറെ ഒരു റെഡിമെയ്ഡ് കമ്പനി ഇതായിട്ട്. അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം പിന്നീട് ഞാൻ എഴുതി, അങ്ങനെ എഴുതിയിട്ടേ ഇല്ല. ഈ ഒരു കഴിഞ്ഞ് പിന്നെ ഈ കൊച്ചിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അന്ന് ഇതുപോലെ സഹിക്കാൻ പറ്റാത്ത വിഷമം വന്നു. അപ്പം ഞാൻ എഴുതി, യാത്രയ്ക്കൊരുങ്ങുന്നത് എങ്ങോട്ടെന്നോ മത്സുതരേ, അർത്ഥടയ്ക്കുന്ന എൻ്റെ മാനസം മക്കളെ, ആദ്യമായിട്ട് എന്നെ പിരിഞ്ഞു നീ പോകയോ, ആരോട് ചൊല്ലേണ്ടൻ മാനസവേദന, ആരുണ്ടാശ്രയം അകലെ നിനക്കോമനെ, ഇവിടെ നിന്താതനുണ്ടല്ലോ മുത്തശ്ശീ അമ്മതൻ പൈതലാമുത്തിനെ, കാണാതിരിപ്പതെങ്ങനെ ഞാൻ ദൈവമേ, കണ്ണടച്ചൊന്നു മയങ്ങിയാൽ മനസ്സിൻ മടിത്തട്ടിൽ ഓടിയെത്തും നിന്റെ ഒരു മുഖം, ചാടി ഞാൻ എണീറ്റിട്ടൻ മകനെ വിളിക്കുമ്പോൾ, ഓതും നിന്താതേനല്ലോ അലറാതിരിക്കടി ചങ്ങലേക്കിടും നിന്നെ, അല്പം ഞാൻ കരഞ്ഞിട്ട് വീണ്ടും അങ്ങുറങ്ങിടും, ജീവിത വഴി താരയിൽ താവളം തേടി തളരുമ്പോൾ, ദൂരത്താരുമില്ല തലയും യാത്രക്കാരാ, ധൈര്യമായി മുന്നേറുക പതറാതാരോമളേ, നിനക്കായി കാത്തിരിപ്പോ മാതാപിതാക്കൾ. അതിനുശേഷം ഞാൻ പിന്നെ രാത്രിയിൽ 10-12 മണിയായപ്പം വിളിച്ചു പറഞ്ഞിട്ട് തന്നെ നമ്മുടെ രാജീവ് ഗാന്ധി മരിച്ചു പോയിരുന്നു, അതും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ എഴുതി, ചതി വിരുദ്ധരാം പുലികൾ തന്നോടെ അതീപികത്വമായിട്ട് ഒരുക്കിയ കരു, ശ്രീ പുതുമ്പത്തൂരിൽ പൊരിഞ്ഞ യോഗത്തിൽ അരുമയാം നേതാവണഞ്ഞൊരു നേരം, കറുത്ത കൈകളാൽ കൊരുത്തൊരു മല ഗളത്തിൽ വീണൊരു ക്ഷണത്തിലായി അവൾ കുനിഞ്ഞു, നമസ്കരിച്ചിടാൻ തുടങ്ങവേ ചിന്നിച്ചിതറിയ പൊൻശിരസും, രാജ്യത്തിൻ്റെ ഓമനപുത്രനയ്യോ പഞ്ചതി തന്നിലും വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് ആ കവിത എഴുതി. അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന് അതങ്ങനെ രണ്ടാം. പിന്നെ ഇങ്ങോട്ട് ഏത് സമയം നോക്കിയാലും എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ കുത്തി കുറിച്ച് വയ്ക്കും. പിന്നെ എൻ്റെ മകൻ്റെ മകളുണ്ടായപ്പോൾ അവളെ പാടി ഓർക്കാൻ വേണ്ടി എഴുതി, പിന്നെ അവൾ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയപ്പം അതിനെക്കുറിച്ച് എഴുതി. അങ്ങനെ പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എഴുതാം.
അപ്പൊ പിന്നെ എനിക്കൊരു അപ്പൊ തിരിച്ചറിവായി. ഇപ്പൊ പിന്നെ ഒരു പ്രായം ഇതായല്ലോ, അന്ന് ചെറുപ്പത്തിൽ എഴുതിയിട്ടല്ലേ. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ കുറിച്ച് വയ്ക്കും, അങ്ങനെ കുറേ ഉണ്ട് ഇഷ്ടം മാതിരി. അപ്പൊ ഒരു ദിവസം എൻ്റെ കൊച്ചുമോളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവൾ കരഞ്ഞോണ്ടിരിക്കുന്നു എന്തോ പ്രശ്നത്തിന് അവളെ. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി, അങ്ങനെ നിൻമിഴീണച്ചു വന്നതെന്തേ, നിൻമുഖത്തിന്നിത്ര മൗനമെന്തേ, ചന്തമേറും തീരു നിറ്റിച്ചാന്തേ വീടെ, പൂത്തുലഞ്ഞ പുഞ്ചിരിയില്ല, പൂമുഖത്തു പൂർണ്ണേന്തു തെളിഞ്ഞതില്ല, തത്തമ്മ ചുണ്ടുകൾക്കും നിറമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കവിത എഴുതി. അങ്ങനെ പിന്നെ ഇഷ്ടം പോലെ എഴുതി കൂട്ടും. അങ്ങനെ പിന്നെ എൻ്റെ ഭർത്താവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇന്നെൻ്റെ ജീവിതം കണ്ണീർ കടലിലാണ്, എന്നെ മറന്നു ഞാൻ ശാന്തി തന്ന ആളുകൾ, സ്വപ്നങ്ങൾ നെയ്തു ഞാൻ ദാമ്പത്യ സൗഭാഗ്യം, കൈവന്ന നാളിലെ മാദകരാത്രിയിൽ ദുസ്വപ്നമായവ മാറുമെന്നോർത്തില്ല, ദുഃഖമാണ് ഇന്നും എൻ മിത്രമെന്നോർത്തില്ല, എൻ പ്രാണവല്ലവൻ തീരാക്കടത്തിൻ്റെ ഊരാക്കുടുക്കിലാണ് എത്രയോ നാളായി, മദ്യം മധുരാക്ഷി ചൂതാട്ടം ഈ വഴി, അദ്ദേഹം എത്രയോ കടങ്ങൾ നേടി, ഇല്ലങ്ങൾ തോറും ഞാൻ ദാസിപ്പണി ചെയ്ത് ടെല്ലിൻ്റെ ഓലമായി തീർന്നു സഖി, മുജന്മ പാവമോ മുഷ്കൻ പുരുഷനോ മാറ്റിയത് എന്നെ ഈ ദുഃഖപ്രതീകമായി എന്ന് പറഞ്ഞിട്ട്. അത് 10-25-26 വർഷം മുമ്പ് സെൻറ് ആൽബർട്സ് കോളേജിൽ പഠിക്കുന്ന ഷമീറിൻ്റെ പേര് അച്ചടിച്ചു വന്ന കവിതയെ. എല്ലാവരും എനിക്ക് പ്രാന്താണ്, എനിക്ക് അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ എല്ലാവരും പറയും പ്രാന്താന്ന് പറയും, എൻ്റെ ഭർത്താവാണ് കൂടുതലും പറയുന്നത്. അപ്പോൾ ഞാൻ ആ കൊച്ചിൻ്റെ കൊടുത്തു വിട്ടു, ഈ മോനെ എനിക്ക് പ്രാന്താണോ ഇത് നല്ലതാണോ എന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ചേച്ചി എൻ്റെ പേരിലേ അച്ചടിക്കുള്ളൂ എന്ന് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്ക് എന്ത് കണ്ടാലും എഴുതണമെന്ന് തോന്നും, കഥ എഴുതും. ആ കഥ എഴുതി 10,500 രൂപ മുടക്കി ഞാൻ കൊണ്ടുവന്ന് ടൈപ്പ് മലയാളത്തിൽ ചെയ്യിച്ച് ഭംഗിയാക്കി കൊണ്ടുവന്ന് വെച്ചു, എൻ്റെ ഭർത്താവ് എടുത്ത് അടുപ്പിട്ട് കത്തിച്ചു. അതാണ് എൻ്റെ സാഹചര്യം. എഴുതിരി വെട്ടത്താണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. വെട്ടമില്ല, വിളക്കില്ല, എനിക്കിതൊന്നുമില്ല, വീടില്ലല്ലോ. ആ സമയത്ത് ആ മെഴുകുതിരി എടുത്തെറിയും ഞാൻ എഴുതും വലിച്ചെറികളി. എന്നാലും ഞാൻ പിറ്റേ ദിവസം എങ്ങനെയെങ്കിലും മനസ്സിൽ വരുന്ന എഴുതും, നല്ല ഓറഞ്ച് എങ്ങനെയായാലും മനസ്സിൽ കുറിച്ച് കുറിച്ച് വെച്ചിട്ടിരിക്കും. പിന്നെ ഞാൻ രാവിലെ എങ്കിലും ഞാൻ മറക്കാത്ത വരികൾ എഴുതി വയ്ക്കും. അങ്ങനെയാണ് ഞാൻ ഓരോ കവിതകളും എഴുതുന്നത്. ചേർത്തല മേനോൻ വീട്ടിൽ നാണു വാസുവിന്റെയും ഗൗരിയുടെയും മൂത്ത മകൾ സുധയുടെ ആദ്യ കവിത 10 മാസം പ്രായമുള്ള സ്വന്തം അനുജത്തിയുടെ മരണത്തെക്കുറിച്ചായിരുന്നു. പിന്നീട് കവിതകളുടെ നിലയ്ക്കാത്ത പ്രവാഹം തന്നെയുണ്ടായി. 5-ാം ക്ലാസ്സിൽ അച്ഛനോടുള്ള പരിഭവം മൂത്ത് വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് 14-ാം വയസ്സിൽ വിവാഹിതയായി കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്ത് പുഞ്ചവയൽ തുരുത്തിൽ വീട്ടിലെത്തിയെങ്കിലും ജീവിതമൊരിക്കലും ഈ കവയത്രിക്ക് ആഹ്ലാദകരമായിരുന്നില്ല. കവികൾക്ക് പതിവുള്ള ദാർശനിക സന്ത്രാസങ്ങളോ അസ്തിത്വ വ്യഥകളോ രാഷ്ട്രീയ ആകാംക്ഷകളോ അല്ല സുധയെ അലട്ടിയത്. വെള്ളവും വെളിച്ചവുമില്ലാത്ത തന്റെ തകരക്കൂരയിൽ കാലടിച്ചുവട്ടിൽ ഓടി നടക്കുന്ന എലികളും പാമ്പുകളുമാണ്. പാതി വഴിയിൽ എൻ്റെ പഠിത്തം നിന്നുപോയി. കാരണം അതിനൊരു കഥയുണ്ട്. കണ്ട നല്ല ഇഷ്ടം പോലെ കൃഷിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പം എല്ലാം 4 മണിക്കും പോയി കണ്ടെത്തി നോക്കണമെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നൊരു ദുഃഖവെള്ളിയാഴ്ച മുസ്ലിം കുട്ടികളെ അറിവ് പഠിപ്പിക്കുമ്പോൾ ഞങ്ങളെ പുറത്ത് വിട്ടു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി, വാഴത്തോട്ടത്തിൽ കയറി പശു തിന്നു, വാഴ പശു തിന്നു. അച്ഛൻ വരുമ്പോൾ വാഴ 17 ഏത്തവാഴ പശു തിന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇനി നീ പഠിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് എലിവാലിക്കരെ പോയി സ്ഥലം വാങ്ങിച്ചു. അപ്പോൾ ഇവർ ഭർത്താവിൻ്റെ ആൾക്കാരും അവിടെ കുടിയേറ്റ സ്ഥലമായി അവിടെ വന്നു. കല്യാണം കഴിഞ്ഞ് 10-ആദ്യത്തെ 4-ാം ദിവസം എവിടെയോ നാറി വിട്ടു പോയി. അതിനുശേഷം 5-10 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. തിരിച്ചു വന്ന് കഴിഞ്ഞാണ് എൻ്റെ കമ്മലും മാലയൊക്കെ എടുത്ത് വീണ്ടും പോയി. വീണ്ടും പോയി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇപ്പം നമുക്ക് തുറന്നു അറിയാനായിട്ട് ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ജീവിതം എന്തെന്ന് പോലും നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു പ്രായത്തിൽ എങ്ങനെ ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ ജീവിച്ചിട്ടുണ്ട്. അന്ന് പിന്നെ പോയിട്ട് ഇയാൾ 6 മാസം കഴിഞ്ഞാണ് കാണുന്നത്. പക്ഷേ അതിൽ നിന്ന് എനിക്കൊരു കുഞ്ഞുണ്ടായി, എൻ്റെ മകൻ ജനിച്ചു. 15 വയസ്സ് കഴിഞ്ഞപ്പോൾ അവനെ ഞാൻ പ്രസവിച്ചു. അങ്ങനെ ഞാൻ കിട്ടുന്ന വണ്ടിക്ക് കയറി എങ്ങനെയോ അച്ഛൻ്റെ അടുത്ത് വയനാടെത്തി. വഴിയൊന്നും അറിയില്ല, ചോദിച്ചും പറഞ്ഞു ഒക്കെ ചെന്നു. എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ചത്ത വീട്ടിലെ പോലെ കരച്ചിലാണ് അവിടെ. കാരണം ഓലം കെട്ട് എണീക്കാനും വയ്യ, നടക്കാനും വയ്യ, ഭക്ഷണവും ഇല്ല, എണ്ണയില്ല, വെള്ളവും ഇല്ല, അങ്ങനെ ഒരവസ്ഥയിലായിപ്പോയി. അങ്ങനെ ആ നിപ്പ അവിടെ നിന്നു. പിന്നെ എൻ്റെ അച്ഛൻ എന്നെ വീട്ടിൽ, എൻ്റെ മകനും 3 വയസ്സായി, എൻ്റെ അച്ഛൻ മരിച്ചു. പിന്നെ ഭയങ്കര പ്രശ്നങ്ങൾ, ഓരോ ഇയാൾ പണിയും മേലെ എടുക്കില്ല, അവിടെ ഉള്ള മുടിപ്പിക്കും. അങ്ങനെ തന്നെ ഞങ്ങൾ എങ്ങനെയോ എറണാകുളം എത്തി എൻ്റെ കമ്മലും മാലയൊക്കെ വിറ്റ് ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്ത്. ആ ജീവിതമാണ് ഇപ്പോൾ ഈ തുടർന്ന് ഇങ്ങനെ പോകുന്നത്. എറണാകുളത്ത് കത്തിരിക്കടവിലെ ചെറിയൊരു ചായക്കടയാണ് കഴിഞ്ഞ 33 വർഷമായി ഈ കവയത്രിയുടെ ഉപജീവന മാർഗമെങ്കിലും അങ്ങകലെ കിഴക്കൻ മലയുടെ താഴ്വരയിൽ അതിമോഹനമായൊരു ഗ്രാമത്തിൽ
ചെറുവീഥിയുടെ ചാരത്തെ കൊച്ചുവീടും കുന്നിൻമുകളിൽ തിലകച്ചാർത്തായി നിൽക്കുന്ന പള്ളിയും കളകളം പാടിയോടുന്ന കൊച്ചരുവികളും ഇപ്പോഴും അസ്തമിക്കാതെ കൂടെ നിൽക്കുന്നു. ഒരു തുമ്പിയായി പറന്ന് ആ ഗ്രാമത്തിലെ സുഗന്ധം പരത്തുന്ന പൂങ്കാറ്റിൽ പാറി നടക്കാൻ പുറമ്പോക്കിലെ വൃത്തിഹീനമായ പീടികയിലിരുന്നും സുധ സ്വപ്നം കാണുന്നു. ചെറുകാറ്റിൽ ചാഞ്ചാടി ആടിക്കളിക്കുന്ന കിളികളെ ഒളിഞ്ഞു നോക്കുമ്പോൾ ഈ ഹൃദയത്തിൽ കവിതകൾ ഇപ്പോഴും വിരിയുന്നു. ഇവിടെ വന്ന് പിന്നെ മീൻ കച്ചവടമായി. കുറേ കഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ്, അങ്ങനെയെല്ലാം കഴിഞ്ഞ് വളരെ ദുഃഖപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവിടെ ഒരു മില്ലിൽ ഞാൻ കുറച്ച് ദിവസം ഈ വിറകൊക്കെ തൂക്കി കൊടുക്കുക. ഞാൻ പണിക്കൊന്നും പോയിട്ടില്ല, നമ്മുടെ ആ സാഹചര്യം അങ്ങനെ വന്നപ്പം കുറച്ച് ദിവസം എടുത്തു. പിന്നെ ഞാൻ കുറച്ച് ചെമ്മീനെടുത്തു മാർക്കറ്റിൽ, 10 ദിവസം വിറ്റുള്ളെങ്കിലും അങ്ങനെയെല്ലാം കഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ടെൻഷൻ ഇങ്ങനെ വന്ന് ആകെ ഇതായി. അപ്പോൾ ഈ മില്ലിലെ ഈ തോമസ് ചേട്ടൻ എന്ന് പറയും ഇവിടുത്തെ, ആ അങ്ങേരിയുടെ മില്ലിലാണ് ഞാൻ നേരെ ഓപ്പോസിറ്റുള്ളത്. അത് മില്ലായിരുന്നു അന്ന്. അവിടെ ഞാൻ കുറച്ച് ദിവസം നിന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പിള്ളേരെല്ലാവരും കൂടെ പറഞ്ഞു, ചേച്ചി ഒരു കടയിടെന്ന് പറഞ്ഞു. കടയിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനോജ് ആണ് കെവി മനോജ് പറഞ്ഞ് സഖാവ് പറഞ്ഞ് ഇവിടെ ഇട്ടോന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഞങ്ങൾ വന്നു നിന്ന് മറ്റുള്ളവർ പൊളിച്ച് കളഞ്ഞപ്പോൾ അങ്ങേരി വന്നു നിന്ന് കെട്ടിച്ച് നമ്മുടെ. അങ്ങനെയാണ് ആ സഖാവിൻ്റെ ഇതുകൊണ്ടാണ് ഇത്രയും നാളും ഞങ്ങൾ പിന്നെ പിന്നെ പാർട്ടിയുടെ ഒരു ബലം നമുക്ക് വളരെയേറെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കാലം ഇവിടെ പിടിച്ചു നിൽക്കാൻ എനിക്ക് സാധിച്ചത്. പരിപ്പുവടയും ബോണ്ടയും ഇങ്ങനെയൊക്കെ ചായയും, അത് മരുന്ന് മേടിക്കാനും എൻ്റെ ചെലവിനും എല്ലാം കിട്ടും. അങ്ങനെ കഴിഞ്ഞു പോവുക. ഈ ചറ്റക്കൂടിയിൽ എൻ്റെ സ്വർഗമാളികയാണ്. ഇതിൽ നിന്ന് ഇറക്കി വിട്ടാൽ ഞാൻ എങ്ങോട്ട് പോകും? എനിക്കത് വളരെ ഇതുണ്ട് കാര്യം. ഞാൻ എല്ലാവരുടെയും മുൻപിലും ചിരിച്ചും ജീവിച്ചും പോകുന്നുണ്ടെങ്കിലും എപ്പോഴും എൻ്റെ അകതാരിൽ എനിക്കേറെ ഒരു ചിന്ത വരുന്നത്, ദൈവമേ ഇതവർ പൊളിച്ചു കളഞ്ഞാൽ ഞാൻ എവിടെ അന്ത്യം ഉറങ്ങും? ഞാൻ ഇങ്ങോട്ട് പോകും? വാടക കൊടുക്കാൻ എനിക്ക് സാധ്യമല്ല. നമുക്കിനി പറ്റത്തില്ല ഒരു ജോലി ചെയ്ത് കൊടുക്കാൻ. ഈ നിസ്സാരം കിട്ടുന്നത് എനിക്ക് കൊടുക്കാൻ തുണി വേണം, കടം കിട്ടണം, പിന്നെ ജീവിക്കാൻ മരുന്ന് വേണം, പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇതെല്ലാം ഉണ്ട്. നമുക്ക് നല്ലൊരു ജോലി ചെയ്യാനും കൂടെ ആവതില്ല. അപ്പോൾ ഇവർ ഇറക്കിയും കൂടി വിട്ടാൽ എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഇതാ, ഒരു 10 വയസ്സോ കയ്യിലൊന്നും ഉണ്ടാകില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഈ മാളിക എനിക്ക് മറ്റുള്ളവർക്ക് ആര് കണ്ടാലും അറയ്ക്കുന്ന ഒരു ചെറ്റ കുടിലാണെങ്കിൽ പോലും ഇതെൻ്റെ മണിമാളികയായിട്ടാണ് ഞാനിതിൽ വാഴുന്നത്. ഓരോ മുക്കിനും മൂലയിലും എൻ്റെ ഓരോ ശ്വാസവും തട്ടി, ഓരോ പലകയ്ക്കും എൻ്റെ കഥ പറയാനുണ്ടാകും. ഓരോ കവിതകളും ആ പലകൾക്ക് പോലും അറിയാം. ഇതിലിരിക്കുമ്പോൾ എനിക്ക് കവിതകൾ വരും, എനിക്ക് സന്തോഷം തരുന്നുണ്ട്. എല്ലാം എൻ്റെ എല്ലാം ഇതാണ്. സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയിൽ പല മീറ്റിങ്ങുകളിലും പങ്കെടുത്തിട്ട് കവിത ചൊല്ലുമ്പോഴാണ് സുധയുടെ ഹൃദയത്തിനകത്ത് ഒരു കവി ഉറങ്ങിക്കിടക്കുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഏത് മീറ്റിംഗ് വന്നു കഴിഞ്ഞാലും അവിടെ ഒരു ചെറിയ കവിത സുധ ചൊല്ലാറുണ്ട്. ഈ കട തന്നെ ഇപ്പോൾ എത്ര നാളിവിടെ ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. ഈ തമ്പരം പുല്ലേപ്പടി റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇത് വൈഡൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഉപജീവന മാർഗവും കൂടി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഏതാണ്ട് ഒരു 5 വർഷത്തിനകം തന്നെ ഈ റോഡിൻ്റെ പണി പൂർത്തിയാകാനുള്ള സാധ്യതകളുണ്ട്. ഇതിന് മുൻപ് പല ഘട്ടങ്ങളിൽ ഒരു പുറമ്പോക്ക് സ്ഥലം എന്നുള്ള നിലയിൽ KSEB പല പ്രവർത്തനങ്ങളുടെ വരുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങളെല്ലാം ഇടപെട്ടുകൊണ്ടാണ് ഈ കട എടുത്ത് മാറ്റാതെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോരുന്നത്. അത് തുടർന്നും എത്ര നാൾ കൊണ്ടു നടക്കാൻ പറ്റും എന്നൊക്കെ പറയാൻ കഴിയും. എറണാകുളത്തെ തമ്മനം വിനോദ ലൈബ്രറിയാണ് സുധയുടെ വായനാ കേന്ദ്രം. 5-ാം തരത്തിൽ ഉപേക്ഷിച്ചു പോകുന്ന ജ്ഞാനമേഖല അല്പമെങ്കിലും തിരിച്ചുപിടിക്കാനും ജീവിതത്തിന് കുറച്ചെങ്കിലും അർത്ഥം നൽകാനും ഗ്രന്ഥശാല അവരെ സഹായിക്കുന്നു. പാടിത്തളരുന്ന പൂങ്കുയിലാണെന്ന് സ്വയം തിരിച്ചറിയുമ്പോഴും ആ അവസ്ഥയിൽ വ്യാകുലപ്പെടാതെ പുലർക്കാലത്ത് മഞ്ഞുതുള്ളികൾ പുലുകി നിൽക്കുന്ന പൂമരത്തെ ഉലച്ചുവരുന്ന തെന്നലിൽ പരക്കുന്ന പരിമളം നുകർന്ന് ജന്മം ധന്യമാക്കാനാണ് സുധ ശ്രമിക്കുന്നത്. വളരെ വളരെ ആഗ്രഹമായിരുന്നു ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പ്രസിദ്ധീകരിച്ച് കാണണമെന്ന്. 4 വർഷം മുൻപ് ഈ വനിതാ ദിനത്തിൽ ജിബിന എന്ന പെൺകുട്ടി മാതൃഭൂമിയിൽ ഈ വാർത്ത ഇട്ടു. ഈ വാർത്ത ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇക്കണ്ട കോടി പേപ്പർ അടിച്ചിട്ട് അതിൽ നിന്ന് ഒരു പേപ്പറിനും പിന്നെ മദ്രാസിൽ നിന്ന് ഈ ഷൺമോൻ സാർ വിളിക്കാൻ ഇടയായി. ഇപ്പോൾ പത്ര ഓഫീസിൽ നിന്ന് കണ്ട് നമ്പർ എടുത്തിട്ട് സുധ ഞാൻ ആരാന്നറിയോ? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ആരാ. അപ്പം ഞങ്ങളുടെ ഒരു ഗണേശനുണ്ട് അവനായിരിക്കും എന്ന് ഞാൻ ഓർത്തു. അല്ല ഞാൻ ഷൺമുഖനാണെന്ന് പറഞ്ഞു. നമ്മൾ സാറേ എന്താണെന്ന് വെച്ചാൽ പറയും സുധയുടെ കവിതകൾ ഞാൻ പ്രസിദ്ധീകരിച്ചു തരാൻ.
ഒരുങ്ങുന്നുണ്ട്. ശ്രുതിക്ക് ആഗ്രഹമെന്നല്ലേ പറഞ്ഞേ, രാമന് സാറ് പുണ്യം കിട്ടും, എനിക്കത് വളരെ വളരെ ആഗ്രഹമാണെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം നിക്സൺ എന്ന് പറഞ്ഞൊരാളെ രണ്ടു ദിവസത്തേക്കാവും പറഞ്ഞു വിട്ട് എൻ്റെ കവിതകളെല്ലാം കൊണ്ടുപോയി. അങ്ങേരാണ് ഇന്നിപ്പോൾ ഇത് പ്രസിദ്ധീകരിച്ച് തരുന്നത്. നൂറ് നൂറ് നന്ദി, നൂറ് നൂറ് ഇത് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ദീർഘായുസ് ദൈവം കൊടുക്കട്ടെ ആ കുടുംബത്തിന്. അത്രയ്ക്കും ഞാൻ സന്തോഷത്തിലായിപ്പോയി. അതിനുശേഷം ഈ വാർത്ത ഒന്ന് ഈ മാസം വനിതയിൽ ഈ മാർച്ച് 28-ാം തീയതി ജീവന വാർത്ത ഇട്ടു, ഇങ്ങനെ പ്രകാശനം ചെയ്യുമെന്ന്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഫോൺ വരുന്നു. എന്താന്ന് ഓർത്ത് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ, ഞാൻ അരുൺകുമാറാണ്, ഞാൻ SBT ബാങ്കിൻ്റെ മാനേജരാണ്, എന്നെ ചേച്ചിനെ ഞങ്ങൾക്കൊന്ന് കാണണം ഈ വനിതാ ദിനത്തിൽ, ചേച്ചിക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വരാൻ മോനെ എന്ന് പറഞ്ഞു. അവർ മൂന്നാല് മാനേജർമാർ എല്ലാവരും കൂടെ കൂടിയിരുന്നു, അവരുടെ മറ്റുള്ള ജോലിക്കാരെയും വിളിച്ചിരുത്തി എന്നെ അത്രമേൽ ആചരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് 2000 രൂപയുടെ ഒരു ഇത് തന്നു, ഒരു ബാഗ് തന്നു. അതിനുശേഷം എനിക്ക് വണ്ടി എല്ലാവിധ സൗകര്യത്തോടും കൂടി ഞങ്ങൾ ചേച്ചിക്ക് കടയിലേക്ക് തരാൻ പോകാൻ. ഞാൻ പറഞ്ഞു എനിക്കൊരു ഷീറ്റ് മാത്രം മതി, ബാക്കിയൊന്നും വേണ്ടെന്ന്. അവരെന്നെ കാറെ കയറ്റി തിരിച്ചിവിടെ കൊണ്ടുവന്നു. ആ സ്ഥലമെല്ലാം കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു, ചേച്ചി ഇത് പുറമ്പോക്കല്ലേ, ഈ ഷീറ്റ് ഇട്ടുകൊണ്ട് ഇത് പുണ്യമൊന്നുമില്ല, ചേച്ചിക്ക് നല്ലൊരു കട നമുക്ക് ഞാൻ തരാൻ ഉദ്ദേശിക്കുകയാണ് ഞങ്ങൾ എന്നും പറഞ്ഞ് അവരെന്നെ വീണ്ടും കാറിൽ കയറ്റി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി. അഡ്വാൻസ് കൊടുത്തു, ബുധന ഈ ഭക്ഷണത്തിൻ്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വ്യാഴാഴ്ച തന്നെ വണ്ടി തരാമെന്ന് പറഞ്ഞു. അത്രയോ ഒരു പുണ്യം ആ കൊച്ചിനും തോന്നിയില്ലേ. എനിക്ക് അതിനും ദീർഘായുസ് ദൈവം അവർക്കും കൊടുക്കട്ടെ. ഞങ്ങളുടെ പല കവിയാണെങ്കിലും ചേച്ചി പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇങ്ങനൊരു ചായക്കച്ചവടം ഒക്കെ നടത്തി ഇത്രയും കഴിവുള്ള ഒരാൾ നമ്മളുടെ അടുത്ത് ഉണ്ടായിട്ട് നമുക്കത് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞതിലും സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ഈ പുസ്തക പ്രകാശനം പുസ്തകങ്ങൾ ഇത്രയും ഇത് എഴുതി പ്രകാശനം നടത്താൻ ലൈബ്രറിയെ ഏതായാലും ചേച്ചി ഉപയോഗിച്ചതിലും ഞങ്ങൾക്കും സന്തോഷമുണ്ട്. വായനയെന്ന് പറഞ്ഞാലേ, ആദ്യമൊക്കെ ഈ പേപ്പറ് അച്ഛൻ എനിക്ക് പേപ്പർ വാങ്ങിച്ചു തരുന്ന സന്ദർഭത്തിൽ എന്നോട് പറയും, മകളെ ഇതിലെ വാർത്തയെല്ലാം ഞാൻ വായിച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ട് പറയും, ഇതിനകത്തെ വാർത്തകളെല്ലാം നീ വായിച്ചിട്ട് ഒരു വെള്ള പേപ്പറിൽ പകർത്തി ഞാൻ വരുമ്പോൾ എന്നെ വായിച്ച് കേൾപ്പിക്കണമെന്ന് പറയും. അപ്പോൾ ആദ്യം ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം ഞാൻ ഈ ജീവിതമെല്ലാം ഇങ്ങനെ കലങ്ങി തെളിഞ്ഞ് കിടക്കുന്ന സന്ദർഭത്തിൽ ബുക്കും ഇങ്ങനെ ഏതെങ്കിലും കിട്ടുന്ന എന്ത് പേപ്പർ കിട്ടിയാലും ഞാൻ വായിക്കും. പിന്നെ ഇവിടെ വന്ന് ആക്രിക്കടയിൽ നല്ല നല്ല ബുക്കുകളൊക്കെ വരുമ്പോൾ ആരെങ്കിലും കൊണ്ടുപോകുമ്പോൾ അവരോട് മേടിച്ച് വെച്ച് വായിക്കും. പിന്നെ ഇവിടെ ലൈബ്രറി വന്ന് ഇവിടെ ബുക്ക് എടുക്കും. ഇവിടെ അംഗത്തം ചേർന്ന് MDD ആയാലും ബഷീറിൻ്റെ ആയാലും അങ്ങനെ വഴി കളഞ്ഞ് കിട്ടുന്ന കവിതകളായാലും എല്ലാം ഏത് കവിതയും വായിക്കും, ഏത് കഥയും വായിക്കും. അങ്ങനെ കഥ ഒരു എഴുതി വയ്ക്കും. പക്ഷേ നമുക്ക് ഫലമൊന്നും ഇല്ലല്ല, എഴുതി കൂട്ടും ഞാൻ വായിക്കും, ചിലപ്പം കൊണ്ട് അടുപ്പിയിട്ട് ഭർത്താവ് കത്തിച്ചും കളയും. ഇതാണ് എൻ്റെ ജീവിതം. മറ്റെല്ലാ കവികളെയും ഇഷ്ടമാണ്, എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഗതകുമാരി, പിന്നെ മരിച്ചുപോയ OMB കുറുപ്പ് ഇവരെയാണ് എനിക്ക് ഏറ്റവും. വയലാറിനെയൊക്കെ ഇഷ്ടമാണ്, മറ്റുള്ള എല്ലാ കവികളെയും മാധുസൂദനൻ എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവർ രണ്ടുപേരും. അതുപോലെ ചിലർ ചോദിക്കും മോഹൻലാൽ, എല്ലാ നടനെയും ഇഷ്ടമാണ്, മമ്മൂട്ടിനെ എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ്, എല്ലാവരെയും കണ്ടിട്ടുണ്ട്. മോഹൻലാലിന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു, ഞാൻ മോഹൻലാലിനെ കുറിച്ച് കവിത വരെ എഴുതി വെച്ചിട്ടുണ്ട്, അത്ര ജീവനാണ് എനിക്ക്. അപ്പോൾ ഒരു ദിവസം എനിക്ക് അടുത്ത് കാണണം എന്ന് വളരെ ആഗ്രഹമുണ്ടായി. പക്ഷെ മോഹൻലാൽ അറിയാതെ ഞാൻ പോയി, അവിടെ സ്റ്റുഡിയോയിൽ വന്നപ്പം ഞാൻ കണ്ടിട്ട് പോകും, മോഹൻലാൽ അറിഞ്ഞിട്ടില്ല. ഞാൻ ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളെങ്കിൽ പോലും സ്വന്തമായിട്ട് കവിത എഴുതി നിരവധി കവിതകൾ അവർ ഓരോ വേദികളിലും വന്ന്, ഞങ്ങളിപ്പോൾ പല പരിപാടികൾ നടത്തുമ്പോഴും എല്ലാ വേദികളിലും വന്നിട്ട് അവർ ഒരേ കവിത സ്വന്തമായിട്ട് ആ സമയത്ത് എഴുതി അവർ ചെല്ലാറുണ്ട്. അപ്പോൾ ഒരു വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും അവർക്ക് ആ അക്ഷരം കൃത്യമായിട്ട് അറിഞ്ഞ് അവരത് പറഞ്ഞ് ഓരോ വിഷയം എടുത്തുകൊണ്ട് ഏത് പരിപാടി നടത്തുന്ന ആ പരിപാടിയെ ബന്ധപ്പെട്ടുള്ള വിഷയം എടുത്തുകൊണ്ട് അവർ കവിത ചൊല്ലി അവിടെ ആരംഭിക്കാറുണ്ട്. വിശന്നൊരുണ്ണികൾ കരഞ്ഞിടും നേരം, ചിറവഴിയമ്മ നടന്നു നീങ്ങുന്നു, നിറയെ മുണ്ടകൻ വിളഞ്ഞു നിൽക്കുന്നു, വിളഞ്ഞ നെൽമണി ഉതിർത്തു തന്മടി, നിറച്ചും കൊണ്ടിഞ്ഞു തിരിച്ചു വന്നിട്ട്, തിളപ്പിച്ചു നിലു വറുത്തുകൂത്തി കഞ്ഞിയും വെച്ചു. വരുന്ന ലോക കവിതാ ദിനത്തിൽ സുധാ കത്രിക്കടവ് തന്റെ പ്രഥമ സമാഹാരം പുറത്തിറക്കുന്നു. മലയാള കവിതാ ലോകത്തിനും തനിക്ക് തന്നെയും വിനയപൂർവം അർപ്പിക്കുന്ന പ്രണാമമാവും അത്. എനിക്ക് വട്ടമില്ല ഈ ഒരു മെഴുതിരി കേൾക്കുന്നിരിക്കുമ്പോൾ. എൻ്റെ ഇത്രയും സൈഡിൽ വന്നിട്ട് എലി ഓടിപ്പോവും, എലിക്ക് എന്നെ പേടിയില്ല, പാമ്പിന് എന്നെ പേടിയില്ല. ഓരോ ദിവസങ്ങളിലും ഞങ്ങളുടെ കഷ്ടകാല രാത്രി കഴിഞ്ഞു പോകുന്നത് ദൈവത്തെ മാത്രം വിചാരിച്ചു. അവിടെ ഇവിടെ എല്ലാം കാടും പടലും, ഈ വഴിയിൽ കൂടെ എല്ലാം പാമ്പ് ഓടിപ്പോകുമ്പോഴും
ഞാൻ വിറകെടുക്കുമ്പോൾ അതിനകത്തൊരു അണലിയിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഇന്നേ നിമിഷം വരെ എൻ്റെ കണ്ണിന് മുമ്പിലോ ഞാൻ കിടക്കുന്നിടത്തോ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അവരെല്ലാം എനിക്ക് കൂട്ടുകാരായിട്ടാണ്, വെട്ടമില്ല നമ്മൾ ജീവിച്ചു പോകുന്നത്. സ്വർഗതുല്യമായിട്ട് നമുക്കിവിടെ ഇരുന്ന് സ്വസ്ഥമായി ഒന്ന് ഇരിക്കാമല്ലോ, നമുക്കൊന്ന് സമാധാനത്തിൽ. കൊതുകാണ്, എൻ്റെ കൈയും കാലൊക്കെ നീര് വന്നതായി കൊതുക് കടിച്ച്. മന്ത് പനി പോലെ വന്നെനിക്ക്, കാരണം കൊതുകലേ കിടന്നാലും കൊതുക് കടിക്കും. വെയിലില്ല, ദൈവം തരുന്ന കാറ്റ്, ദൈവം തരുന്ന വേട്ടം, ഇതല്ലാതെ നമുക്ക് മാറ്റമൊന്നുമില്ല. ദൈവം തരുന്ന സഹായവും, ദൈവസഹായമാണ്. കാരണം എൻ്റെ കടയുടെ പേര് തന്നെ ദൈവസഹായം എന്നാണ്. ഈ ഷുഗറുള്ളതാണ്. ആണി കൊണ്ട് കാല് പഴുത്ത് ഞാൻ കുറച്ച് ദിവസം ഇരുന്നെങ്കിലും പിന്നീടുള്ള എല്ലാ മുറിവിലും ഈ വെള്ളത്തിൽ നീന്തിയാൽ ഞാൻ നടക്കുന്നത്. ഇന്നുവരെ എനിക്ക് ദൈവം ഒരാവത്തും വരുത്തിയിട്ട്. പക്ഷേ ഈ ഷീറ്റിട്ട വീട് പോകുന്നവർ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. ആര് നോക്കിയാലും ഇത് ചെറ്റക്കുടിലാണ്, പക്ഷേ എനിക്കതല്ല. ഒരു തുണ്ട് ഭൂമിയിൽ ഒരു ചെറു ചെറ്റക്കുടിയിലു കെട്ടി അതിലൊരന്തി ഉറങ്ങുവാനാണ് എനിക്കേറെ മോഹം.